നമസ്കാരം. വെള്ളി കൊണ്ട് ആഭരണങ്ങൾ പണിയാൻ താല്പര്യപ്പെട്ട ഒരു സ്ത്രീ വെള്ളിപ്പണിക്കാരൻ്റെ അടുത്തെത്തുകയാണ്. പണിയെക്കുറിച്ച് പല കാര്യങ്ങളും ആകാംക്ഷയോടെ ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടയിൽ വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങൾ പണിയുവാൻ ദീർഘനേരം തീജ്വാലയുടെ നടുവിലേക്ക് ഈ ലോഹം പിടിച്ച് അതിലേക്ക് തന്നെ ശ്രദ്ധയൂന്നിയിരിക്കണം എന്നുള്ള പണിക്കാരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ സ്ത്രീ ആശ്ചര്യത്തോടെ ചോദിക്കുന്നു, അങ്ങനെ എത്ര നേരം നിങ്ങൾ ഇരിക്കേണ്ടി വരും? അപ്പോൾ പണിക്കാരൻ മറുപടി പറയുകയാണ്, വെറുതെ നോക്കിയിരുന്നാൽ മാത്രം പോരാ, ശ്രദ്ധയോടെ ഇരിക്കണം, കാരണം ചൂട് കൂടുതലായാൽ ലോഹം ഉരുകിപ്പോകും, ചൂട് കുറഞ്ഞാലോ വേണ്ടത്ര ശുദ്ധിയാകത്തുമില്ല. ലോഹം ശുദ്ധമായോ എന്ന് എങ്ങനെ അറിയും എന്നുള്ള സ്ത്രീയുടെ ആകാംക്ഷയോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ പണിക്കാരൻ മറുപടി പറയുകയാണ്, ലോഹം വേണ്ടത്ര ശുദ്ധമായോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. അങ്ങനെ ശുദ്ധമാകുന്ന ലോഹത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ തന്നെ പ്രതിച്ഛായ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ലോഹം കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിലെ ക്ലേശകരമായ സമർപ്പണ ബുദ്ധി വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് തീർച്ചയായും അതിനെക്കുറിച്ച് ആകാംക്ഷയും അമ്പരപ്പും തോന്നിയേക്കാം. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഈ പ്രവൃത്തിക്ക് നമ്മുടെ ജീവിതവുമായി വളരെയേറെ സാദൃശ്യവുമുണ്ട്. നമ്മെ ഉരുക്കുന്ന ചൂളയല്ല നമ്മുടെ ജീവിതം, മറിച്ച് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ശുദ്ധമായ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് പോലെയുള്ള ഒരു ജ്വാലയിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ ഈശ്വരൻ കടത്തിവിടുന്നത്. ചിലപ്പോൾ ഈ ജ്വാലയിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ നമുക്ക് കണ്ണുനീരിൻ്റെ നനവും അല്ലെങ്കിൽ തീജ്വാലയുടെ ചൂടും ഒരേപോലെ തന്നെ അനുഭവിക്കേണ്ടി വന്നേക്കാം. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, തീജ്വാലയിലൂടെ കടന്നു പോകുമ്പോൾ നാം നല്ല തിളക്കമുള്ള സ്വർണവും വെള്ളിയുമൊക്കെ ആയിട്ടാണ് മാറുന്നത്. ഉരയ്ക്കാതെ ഒരു രത്നത്തിനും തിളക്കം കൈവരില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിന് മനുഷ്യത്വം ഉണ്ടാകുന്നത്ര ദുഃഖങ്ങൾ നമുക്ക് ലഭിച്ചോട്ടെ, അല്ലെങ്കിൽ പ്രതീക്ഷകൾ ഉണ്ടാകുന്നിടത്തോളം പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ മനോബലമുണ്ടാകുവാൻ മാത്രം അത്രയേറെ പ്രലോഭനങ്ങളും നമുക്കുണ്ടാകട്ടെ. അതാണ് ജീവിതം.